നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെത്തുന്ന പെൺകുട്ടികളുടെ ശരീരങ്ങളും അളവെടുക്കുന്ന സിനിമാക്കാരുടെ പൂർണ്ണ വിവരങ്ങളും ഇത്തരം അനുഭവങ്ങളും കൈമാറാൻ ഇരകൾക്ക് അവസരം. ഐ ജി സ്പർശൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിലുള്ള ഏതംഗത്തിന് മുന്നിലും ഇത്തരം അനുഭവങ്ങളുടെ കെട്ടഴിക്കാം. നടി സോണിയ മൽഹാറിന്റെ അനുഭവം വാർത്തയായതോടുകൂടിയാണ് സിനിമയിലെ നീല തരംഗത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ രഹസ്യമായി ശേഖരിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. സിനിമയിലേക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യാനെത്തുന്ന പെൺകുട്ടികളുടെ അഴകളവുകൾ വരെ ഫോട്ടോകളായി ആവശ്യപ്പെടാറുണ്ട് എന്ന് നടി സോണിയ മൽഹാർ കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത്. വിവാഹിതയായ പ്രസവിച്ച പെൺകുട്ടിയാണെങ്കിൽ വയറിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും ചിലപ്പോൾ ബ്ലൗസ് അല്പം താഴ്ത്തിയിട്ട് ചിലപ്പോൾ മറ്റു ചില കാര്യങ്ങളുമൊക്കെ ചെയ്യുമെന്നും പറയുകയാണ് സോണിയ മൽഹാർ. ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ പെൺകുട്ടിയുടെ ശരീരം എങ്ങനെ ഇരിക്കുമെന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ പല സാങ്കേതിക വിദ്യകളുമുണ്ട്. സ്ട്രെച്ച് മാർക്ക് ഉണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്തെല്ലാം അത് മറയ്ക്കാൻ പറ്റും. ഹോളിവുഡിലൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രസവിച്ച സ്ത്രീകൾ തന്നെയാണ് ആക്ഷനും ഫൈറ്റും എല്ലാം ചെയ്യുന്നത്. ഇവിടെ ഓരോ പേരിൽ ഉടായിപ്പ് പടങ്ങൾ എടുത്തിട്ട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു എന്നും സോണിയ മൽഹാർ വ്യക്തമാക്കുകയാണ്. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണ് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടി സിനിമ അനൗൺസ് ചെയ്യുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലും ചെയ്യുന്നത് എന്നും അവർ പറയുന്നു. കാസ്റ്റിംഗ് കോൾ ആയി കുറെ പെൺകുട്ടികളെ വിളിക്കുക, അഭിനയിപ്പിക്കുക, ഫോട്ടോഷൂട്ട് നടത്തുക, പിന്നെ കുറെ പേരെ വളച്ചു നോക്കും. നഖം കൊള്ളാം, കണ്ണ് കൊള്ളാം, മുഖം കൊള്ളാം, അങ്ങനെ പലതും കൊള്ളാം എന്ന് പറഞ്ഞ് വിളിക്കും. ഇങ്ങനെയെല്ലാമാണ് വീഴാൻ വേണ്ടി പറയുക. ആരെങ്കിലും വീണാൽ അവരെ ഉപയോഗിക്കും. ഇത്തരത്തിൽ പലതരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത്. സിനിമാ മേഖല ഇത്തരം മോശം കാര്യങ്ങൾ ശുദ്ധീകരിച്ച് വളർത്തിക്കൊണ്ടുവരണം എന്നും സോണിയ പറയുകയാണ്. സിനിമാ മേഖലയെ മൊത്തത്തിൽ ആക്ഷേപിച്ച് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുത്തരുത്. ഈ ഓണത്തിന് ഒരുപാട് നല്ല സിനിമകൾ റിലീസ് ആകുന്നുമുണ്ട്. ഇവന്മാരുടെ സിനിമ കാണുന്നത് നിർത്തണമെന്നും കുറെ പേർ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യരുത്. തിയേറ്ററിൽ പോയി സിനിമ കാണുക തന്നെ വേണം. കുറ്റാരോപിതരായ ആളുകൾക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. അവരെയാണ് മാറ്റി നിർത്തേണ്ടത്. അതല്ലാതെ സിനിമാ വ്യവസായത്തെ തകർക്കരുത്. വൃത്തികേട് ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം. സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് അവരെ മാറ്റി നിർത്തണം. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ സിനിമ മുന്നോട്ടു പോകുമെന്നും സോണിയ വ്യക്തമാക്കി. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർക്കെതിരെയുള്ള ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ ഒരുങ്ങിയത് അളവെടുപ്പിന്റെ കൂടുതൽ കണക്കുകൾ പുറത്തു വന്നതോടുകൂടിയാണ്. ഇനിയും ഇത്തരം വിവരങ്ങൾ കൈമാറാൻ ഒരു സംവിധാനം ഇല്ലാതിരുന്നാൽ അപകടമാകുമെന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. ഇരകളായവർ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് തുടങ്ങിയ നാൾ മുതൽ അതൊരു കൊടുങ്കാറ്റായി മാറുകയും ജനക്കൂട്ടം സിനിമ കാണുന്നത് നിർത്തുകയും ചെയ്യും. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഉന്നത പോലീസുകാർ തന്നെ തീരുമാനിച്ചു. മാത്രവുമല്ല, നാട്ടിലൊരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നതായി പ്രതീക്ഷയുണ്ടാവും. ഇത് ഒഴിവാക്കാനാണ് സർക്കാർ തീരുമാനം പെടുന്നതിനെ ഉണ്ടായത്. സംവിധായകൻ രഞ്ജിത്ത്, നടൻ സിദ്ധിക്ക് എന്നിവർക്കെതിരായ ആരോപണങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് എങ്കിലും ഇരകൾ തുറന്നു പറയുന്ന കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. പരാതിക്കാരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇവർക്ക് പരാതി ഉണ്ടെന്ന് അറിയിച്ചാൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും. ഇത് സിനിമയിൽ ശുദ്ധികലശത്തിന് കാരണമാകും. വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഞായറാഴ്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തിനായിരിക്കും അന്വേഷണ ചുമതല. എ ഡി ജി പി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും. ഡി ഐ ജി എസ് അജിത് ബീഗം, അതുപോലെ തന്നെ എസ് പി മെഹർ ജോസഫ്, എ ഐ ജി ജി പൂങ്കൊഴിലി, കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോക്ടെ, എ ഐ ജി അജിത് വി, അതുപോലെ തന്നെ എസ് പി എസ് മധുസൂദനൻ എന്നിവരാണ് സംഘത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർ. സ്ത്രീകളെ കൂടുതലായി സമിതിയിൽ ഉൾപ്പെടുത്തിയതിന്റെ കാരണം വ്യക്തവുമാണ്. പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക. അതേസമയം ഹേമ കമ്മിറ്റി മുമ്പാകെ അതിക്രമം തുറന്നു പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാലാണ് ഇത്. ഇതിൽ ചില സംശയങ്ങൾ ചിലർ ഉന്നയിച്ചിരുന്നുണ്ടെങ്കിലും ഇവർ പുതിയ സമിതിക്ക് മുന്നിൽ തെളിവ് നൽകട്ടെ എന്നാണ് സർക്കാരിന്റെ തീരുമാനം. നേരത്തെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ശ്രീലേഖ മിത്ര രഞ്ജിത്തിന്
രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ചത്. പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് നടി ആരോപിച്ചത്. ലൈംഗിക ചൂഷണത്തിന് ശ്രമം ഉണ്ടായി എന്നും നടി വെളിപ്പെടുത്തി. യുവനടി ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചതിൽ പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖും രാജിവെച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് സിദ്ദിഖ് പീഡിപ്പിച്ചു എന്നാണ് യുവനടി ആരോപിക്കുന്നത്. സിനിമയിൽ അവസരത്തിന് ക്ഷണിച്ച തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് നടി പറഞ്ഞത്. മുൻപ് ഇത് പറഞ്ഞപ്പോൾ ആരും ഒപ്പം നിന്നില്ല എന്നും വളഞ്ഞിട്ട് ആക്രമിച്ചുവെന്നും നടി പറഞ്ഞിരുന്നു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒതുങ്ങുമെന്നും പ്രതീക്ഷ CPMനും സർക്കാരിനെയും വെട്ടിലാക്കിയത് അനുബന്ധമായി ഉയർന്നു വന്ന മറ്റ് ആരോപണങ്ങളാണെന്നും അപ്രതീക്ഷിതമായ വഴിത്തിരിവിൽ സിദ്ദിഖ് രാജിവെച്ചെങ്കിലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ പാർട്ടി നേതൃത്വത്തിന് രഞ്ജിത്തിനും മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നുവെന്നും മാധ്യമങ്ങൾ വിഷയം ഇത്രയേറെ വിപുലമായി ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നുമാണ് പലരും പറയുന്നത്. എന്തായാലും പലതരത്തിലുള്ള ചർച്ചകൾ ഏതായാലും നടക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ പങ്ക് മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും വെളിപ്പെടുത്തി. സമൂഹ മാധ്യമ കുറിപ്പിലോടുകൂടിയാണ് ഇരുവരും ദുരനുഭവം നേരിട്ട സഹപ്രവർത്തകയെ ഓർമ്മിച്ചത്. ഇപ്പോൾ നടക്കുന്ന എല്ലാത്തിനും പിന്നിൽ ഒറ്റ സ്ത്രീയുടെ കരുത്താണ് എന്ന മറക്കരുത് എന്ന് ഗീതു മോഹൻദാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. പൊരുതാനുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ഇതെന്നും നടി കൂട്ടിച്ചേർത്തു. ഗീതുവിനെ പിന്തുണച്ച് പിന്നാലെ മഞ്ജു വാര്യരും എത്തി. പറഞ്ഞത് സത്യമാണ് എന്നാണ് മഞ്ജുവിന്റെ കമന്റ്. What?